ഇനി നമുക്ക് PSC എന്നുള്ളത് ഓൺലൈനിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയ എന്നുള്ളത് കൊണ്ട് ഇനി വേറെന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതുണ്ടോ? നമ്മളോട് വിശദമായി സംസാരിക്കുന്നത് റഹ്മത്താണ്. അദ്ദേഹം ഈ PSCയുടെ കോച്ചിങ് രംഗത്തും പല പ്രമുഖ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. റഹ്മത്ത്, എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. PSC പരീക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന മിക്ക ഉദ്യോഗാർത്ഥികളുടെയും കാലങ്ങളായുള്ള ഒരു ശീലമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതായത് ഏതെങ്കിലും ഒരു തസ്തികക്ക് അപേക്ഷ സമർപ്പിക്കും, അതിനുശേഷം പിന്നെ ആ കാര്യം മറന്നിട്ടുണ്ടാവും. പരീക്ഷാ കേന്ദ്രത്തിലെത്തി പരീക്ഷ എഴുതുന്ന സമയം അതിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ച, ചിലപ്പോൾ അതിന് ഏതെങ്കിലും ആധികാരികമല്ലാത്ത മെറ്റീരിയലുകൾ പരതി അവസാനം പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തി പരീക്ഷ എഴുതി പൂർത്തിയാക്കും. ഇങ്ങനെ ഈ ഒരു ശീലം പല ഉദ്യോഗാർത്ഥികൾക്കും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും വർഷങ്ങളായി PSCക്ക് അപേക്ഷിച്ചാൽ പലപ്പോഴും മെയിൻ ലിസ്റ്റിൽ എത്താനാവാതെ ഈ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ PSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചിട്ടയായ പരിശീലനത്തിലൂടെ, വളരെ കൃത്യമായ തയ്യാറെടുപ്പിലൂടെ നമുക്ക് എഴുതിയെടുക്കാവുന്ന ഒരു പരീക്ഷയാണ് KPSC നടത്തി വരുന്നത്. ഇതിന് വേണ്ടത് മുൻവർഷ PSC ചോദ്യപേപ്പറുകൾ നമ്മൾ അവലോകനം നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കേരള സർക്കാരിൻ്റെ സ്കൂൾ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ UPയിലെ അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങൾ, അതുപോലെ സോഷ്യൽ സയൻസ്, മാത്സ് തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കുകൾ ഒരാവർത്തി ഒന്ന് ഓടിച്ച് നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു പരാതി ഈ പൊതുവിജ്ഞാനമുണ്ട് PSC പരീക്ഷയിൽ, അതുകൊണ്ട് PSCക്ക് ഏത് കാര്യവും ലോകത്തെ ഏത് കാര്യവും ചോദിക്കാം എന്നുള്ളതാണ് പറയാറ്. സത്യത്തിൽ അങ്ങനെയല്ല. GKയിൽ തന്നെ കൃത്യമായ സിലബസ് PSC നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ അടിസ്ഥാനപരമായ വസ്തുതകളാണ് PSC പരീക്ഷകളിൽ ചോദ്യങ്ങളായി പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ GKയിലെ ഒരിക്കലും സാധ്യതയില്ലാത്ത ഏതെങ്കിലും മേഖലകൾ സമയമെടുത്ത് അതിനുവേണ്ടി മനക്കെടുകയും എന്നാൽ ഓരോ വിഷയങ്ങളിലെയും അടിസ്ഥാനപരമായ വിവരങ്ങൾ നോക്കുകയോ അതിന് തയ്യാറെടുപ്പ് നടത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലിയിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് ഈ രൂപത്തിൽ നടത്തുക. സ്കൂൾ പാഠപുസ്തകങ്ങൾ നോക്കുക, മുൻവർഷ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുക, അതിനുശേഷം ഏറ്റവും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യഘട്ടത്തിൽ അവസാന സമയത്ത് നമുക്ക് ഏതെങ്കിലും മികച്ച റാങ്ക് ഫയലുകളെയും ആശ്രയിക്കാവുന്നത്. അതും കുറേ എണ്ണം വേണ്ട, വിപണിയിൽ ലഭ്യമായ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിനെയും കൂടെ ആശ്രയിച്ചാൽ നമുക്ക് കൃത്യമായി PSCയുടെ പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇതിൽ റഹ്മത്ത് സാബ്, നിങ്ങൾ പറഞ്ഞതിൽ എന്താ പറയുക, ലക്ഷങ്ങൾ എഴുതുന്ന ഒരു സംരംഭമാണ് KPSC എന്ന് പറയുന്നത്. ഇതിൽ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് സംസാരിക്കലുണ്ട് പല സമയത്തും. ഇതിൽ പല തയ്യാറെടുപ്പുകൾ ഇതിൽ നടത്തേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട്സ്, ഇതിലെ കട്ട് ഓഫ് മാർക്സ് എന്തൊക്കെയാണ്? ഉദ്യോഗാർത്ഥികൾ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ചില വസ്തുതകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. PSC പരീക്ഷയിൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ നിയമന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള ഒരു പദമാണ് കട്ട് ഓഫ് മാർക്ക്. യഥാർത്ഥത്തിൽ കട്ട് ഓഫ് മാർക്ക് എന്നത് PSC ഒരു പരീക്ഷയിൽ പരീക്ഷ നടത്തിയതിന് ശേഷം അതിൽ വളരെ അർഹരായ ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മാർക്ക്, ഒരു തസ്തികക്ക് ആവശ്യം വേണ്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആവശ്യമായി വരുന്ന മാർക്കാണ് കട്ട് ഓഫ് മാർക്ക്. ഇത് ഓരോ തസ്തികയ്ക്കും വ്യത്യാസമായിരിക്കും, ഒരു ഫിക്സഡ് ആയിരിക്കില്ല. ഈ കട്ട് ഓഫ് മാർക്കിനെ ആശ്രയിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് എത്രത്തോളം തസ്തികകൾ, എത്രത്തോളം ഒഴിവുകളുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക്
കൂടുതൽ ഉയരത്തിൽ വരും, അതായത് 70, 80, 90 മാർക്ക്. അതേപോലെ തന്നെ പരീക്ഷയുടെ കോംപ്ലക്സിറ്റി, അതായത് വളരെ ലഘുവായ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 85-90 ഉണ്ടാവും. കാരണം 85-90 ഉള്ളവരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. വളരെ പ്രയാസമേറിയ നിലവാരം കൂടിയ ചോദ്യങ്ങളാണെങ്കിൽ പലപ്പോഴും 40, 45, 35 വരെ കട്ട് ഓഫ് മാർക്ക് വരാറുണ്ട്. അതാണ് കട്ട് ഓഫ് മാർക്കിൻ്റെ ഒരു കാര്യം. അതോടൊപ്പം ഇങ്ങനെ കട്ട് ഓഫ് മാർക്ക് എന്ന ഈ കടമ്പ കടന്ന് നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉന്നത റാങ്ക് ഉറപ്പിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൽ പറയാനുള്ളത്, നമ്മൾ GK പൊതുവിജ്ഞാനത്തിലെ ഓരോ വസ്തുതകളും അടിസ്ഥാനപരമായ വസ്തുതകൾ വളരെ താല്പര്യത്തോടെയും വളരെ ഇഷ്ടത്തോടെയും പഠിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പൊതുവിജ്ഞാനത്തിലെ എല്ലാ ഏരിയയിലൂടെയും അതിൻ്റെ വളരെ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ പഠിച്ചെടുക്കേണ്ടതുള്ളൂ. പലരും ചില ഏരിയയിൽ വളരെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമയം നഷ്ടപ്പെടുത്താറുണ്ട്. PSC ചോദ്യപേപ്പറുകൾ, വർഷങ്ങളായിട്ടുള്ള പരീക്ഷ പേപ്പറുകൾ നമ്മൾ അവലോകനം നടത്തുമ്പം അതിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, കേരള നവോത്ഥാനം, അതേപോലെ അടിസ്ഥാന ശാസ്ത്രം, ഭരണഘടന, 1857 മുതൽ  1947 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് PSC പേപ്പറിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ആ മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കണം. അതോടൊപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ, ഫാക്ട്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ അതിൽ പഠിക്കുന്നത്, വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അത് ആവർത്തിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ കുറേ 1000 ഫാക്ട്സ് നമ്മൾ 1 by 1 പഠിച്ചെടുക്കുന്നതിന് പകരം വളരെ കുറച്ചെണ്ണം, 50, 100 ഫാക്ട്സ് പഠിച്ച് അത് റിവൈസ് ചെയ്ത് പിന്നെ വീണ്ടും പഠിക്കുന്നത് നന്നായിരിക്കും. ഓരോ മേഖല ഇടവിട്ട് പഠിക്കുന്നത് 1-2 കഴിഞ്ഞാൽ വേറൊരു മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം മാത്സ് പരീക്ഷ, മാത്സ് ചോദ്യങ്ങൾ 20 പൊതുവേ LDC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ 20 മാത്സും 20 ഇംഗ്ലീഷും 10 മലയാളം ചോദ്യങ്ങളും GKയോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ മാത്സ് പരീക്ഷയിൽ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ മാത്സ് കാറ്റഗറി അതിൽ വിഷയാധിഷ്ഠിതമായി പഠിക്കാൻ ശ്രമിക്കണം. അഥവാ മുൻവർഷ ചോദ്യപേപ്പറുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ പല ഏരിയയിൽ നിന്നും മാത്സിലെ അല്ലെങ്കിൽ മാനസിക ശേഷി പരിശോധനയിലെ വ്യത്യസ്ത ഇനങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു ഇനം മാത്രം പ്രത്യേകം എടുത്തു, ഉദാഹരണത്തിന് ശ്രേണികൾ അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തൽ, അതുപോലെ അല്ലെങ്കിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇതൊക്കെയാണ് മാനസികശേഷി പരിശോധനയിൽ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ മുൻവർഷ ചോദ്യപേപ്പറുകളിലെയും കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് അത് പ്രിപ്പയർ ചെയ്യുക. ശ്രേണിയാണെങ്കിൽ ഈ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ട് അതിലെ ശ്രേണി, ഇനി തൊട്ടടുത്ത ചോദ്യ പേപ്പറിലെ ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട വന്ന ക്വസ്റ്റ്യൻ, അങ്ങനെ ശ്രേണികൾ മാത്രം ഒരു അരമണിക്കൂറോ 1 hour നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് മാത്സിലെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതേപോലെ തന്നെ PSCയിൽ ഉയർന്ന റാങ്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ കാറ്റഗറിയിൽ വളരെ പരിമിതമായ ഒരു ഏരിയയെ പഠിച്ചെടുക്കാനുള്ളൂ. മലയാളമൊക്കെ വളരെ ഒരു 2 മാത്രം പ്രിപ്പയർ ചെയ്താൽ 9-10 മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സിലബസ് അത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു 20+20+10 50 മാർക്കിൽ നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം പൊതുവിജ്ഞാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയകളെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, PSC പരീക്ഷ എഴുതുമ്പോൾ 20 മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ 4 alpha code വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും PSC. അപ്പോൾ അതിൽ നമുക്ക് 1-20 നമ്മുടെ മാത്സ് ആണെങ്കിലും 81-100 ചിലപ്പോൾ അവസാന 20 ചോദ്യങ്ങളായിരിക്കും മാത്സ്. എങ്ങനെയാണെങ്കിലും PSC പരീക്ഷ സാധാരണ 100 75 ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ. ഇതിൻ്റെ പരീക്ഷയുടെ ഏറ്റവും ആദ്യഘട്ടത്തിലോ ഏറ്റവും അവസാന ഘട്ടത്തിലോ മാത്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ച്. അഥവാ പരീക്ഷ തുടങ്ങി ഒരു 10-20 ശേഷം നമ്മൾ മാത്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ആദ്യ സമയത്ത് ജി കെ ക്വസ്റ്റ്യനോ നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ കൂടുതൽ അവഗാഹം ഉണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പരീക്ഷയെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉയർന്ന റാങ്ക് പരീക്ഷയിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് കെ പി എസ് സി എന്നുള്ളത് ഒരു കിട്ടാ കടമ്പയല്ല, പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും ചോദ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് മുതലുള്ള പാഠഭാഗങ്ങൾ, അതിനോട് തുടർന്നുള്ള പാഠഭാഗങ്ങൾ, ജനറൽ നോളജ്, പിന്നെ ഹിസ്റ്ററി ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, ബയോളജിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം റിപ്പീറ്റും ചെയ്യുന്നില്ല. ഇതൊക്കെ എന്ത് ചെയ്യണം, വീണ്ടും ആവർത്തനമായിട്ട് തന്നെ വരുന്നതുകൊണ്ട് പഴയ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു 80% മാർക്ക് അതിൽ നിന്ന് കിട്ടുന്ന തോന്നുന്നു അല്ലേ? يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل